ശ്രീകാന്ത് വെട്ടിയാർ എന്ന ഒരു കപടൻ്റെ എന്ന് ഉറച്ചു തന്നെ പറയണം. കാരണം അദ്ദേഹം സ്ത്രീപക്ഷവാദിയാണ്, അതേപോലെ തന്നെ DYFA നേതാവാണ്, ദാ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. വലിയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെയൊക്കെ അപ്പോസ്തലനായിരുന്നു. പക്ഷേ ഒന്നിലധികം സ്ത്രീകളാണ് ആ മഹാനെതിരെ പീഡനത്തിന് കേസ് കൊടുത്തത്. ഇപ്പോൾ ഒളിവിലാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ കുറേ ന്യായീകരണ ക്യാപ്സൂളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആ കേസ് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ അടുത്ത സി പി എംകാരൻ എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, അത് നിങ്ങൾ ഊഹിച്ചോളും എന്ന് എനിക്കറിയാം. എന്നാലും അതിലും വലിയ കപടനാണ് ഇപ്പോൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നത്. അയാളുടെ പേര് അഡ്വക്കേറ്റ് ജഹാംഗീർ ആമിന റസാഖ് എന്നാണ്. ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ പേര് കൂടെ ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സ്ത്രീപക്ഷമൊക്കെ പറയുന്നവർ ഉമ്മമാരോടൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും, എന്നാലോ സ്ത്രീകളെ ഒതുക്കത്തിൽ കിട്ടിയാൽ പീഡിപ്പിക്കുകയും ചെയ്യും. ഇതിപ്പോൾ 30 സ്ത്രീകളാണ് ഈ മാന്യദേഹത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. ചിലരൊക്കെ കേസ് കൊടുത്തു, ആ കേസ് ഇപ്പോൾ ഇതായി. ആൾ കാണാനൊക്കെ കൊള്ളാം കേട്ടോ. ഞങ്ങളിപ്പോൾ കാണിക്കുന്ന ചിത്രത്തിലുള്ള വ്യക്തിയാണ് ഈ മഹാൻ. കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു. മാത്യു സാമുവൽ എന്ന പഴയ മാധ്യമപ്രവർത്തകനാണ്. ഇപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ടെന്തോ ചാനൽ നടത്തുകയാണെന്ന് തോന്നുന്നു, യൂട്യൂബ് ചാനലോ മറ്റോ. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിങ്ങനെയാണ്. അങ്ങനെ അഡ്വക്കേറ്റ് ജഹാംഗീർ, അയാൾക്കെതിരെ റേപ്പ് കേസ് കോഴിക്കോട് എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു. ഇരയുടെ മെഡിക്കൽ പരിശോധന തുടർന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുത്തു. 30 സ്ത്രീകളെയാണ് ഈ മഹാൻ ഇതേ രീതിയിൽ ചതിച്ചിരിക്കുന്നത്. ഇന്ന് ഇരയുടെ ഇൻ്റർവ്യൂ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ആ യൂട്യൂബ് ചാനലിൽ കൂടെ പുറത്തുവിടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ വ്യക്തിയെപ്പറ്റി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഒറ്റയ്ക്കും പെട്ടയ്ക്കുമൊക്കെ ആയിട്ട് ചില പോസ്റ്റുകളും മറ്റുമൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴാണ് ഇതിനൊരു ശരിക്കുള്ള സ്ഥിരീകരണം വന്നത്, കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഈ വ്യക്തിയുടെ പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് സംഗതികൾ കാണാം. പാലത്തായ് കേസിൽ ഇരയ്ക്ക് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് കൂട്ടായ്മയും സോഷ്യൽ മീഡിയ കൂട്ടായ്മയൊക്കെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ചില സംഗതികൾ, അതേപോലെ തന്നെ സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിന് മുന്നിട്ട് നിന്നത്, പിന്നെയും കുറേ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ജസ്റ്റിസ് ഫോർ ആസിഫ എന്ന കാശ്മീരിൽ കൊല്ലപ്പെട്ട കുട്ടിക്ക് വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടിയിട്ടുള്ള ചില കലാപരിപാടികൾ. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ വലിയ രക്ഷകനായിട്ടൊക്കെ ചമഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഒന്ന് ഓർത്ത് നോക്കുക, 30 സ്ത്രീകളെയാണ് അയാൾ ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തിരിക്കുന്നത്. അവരിൽ ചിലരുടെയൊക്കെ നഗ്ന ചിത്രങ്ങളൊക്കെ എടുക്കുകയും ഈ മാന്യദേഹം ചില ഫേക്ക് ഐഡിയൊക്കെ ഉണ്ടാക്കി ട്വിറ്റർ വഴിയൊക്കെ ഇത് പ്രചരിപ്പിക്കുകയും ഒടുവിൽ പിടിക്കപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട്, അല്ലെങ്കിൽ വലിയ കള്ളന്മാരൊക്കെ അങ്ങനെയാണ്, എവിടെയെങ്കിലും ഒന്ന് ഒരു സൈഡ് പൊട്ടിക്കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാലപ്പടക്കത്തിന് തിരികൊളുത്തുന്ന പോലെ ആയിരിക്കും, എല്ലാം കൂടി ഇങ്ങ് കയറി വരും. ഈ ശ്രീകാന്ത് വെട്ടിയാറുടെ കേസും ഇത് തന്നെയാണ്. ഒരു ICU എന്ന് പറഞ്ഞ ഒരു ചളി ഗ്രൂപ്പിൽ ഒരു ട്രോൾ പേജുണ്ട്, അവിടുത്തെ വലിയ അഡ്മിനൊക്കെ ആയിട്ട് ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗൾഫിലൊക്കെ എന്തോ ആണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് കുറച്ച് 4 തിരിച്ചറിയുന്നു എന്ന് കണ്ടപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ജഗദീഷ് ശ്രീകുമാറിന് പകരം സിനിമയിലൊക്കെ വലിയ താരമാവാം എന്ന് മോഹിച്ച് ഇവിടെ വന്നതാണ്. അങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ ചില ചളി വീഡിയോകളൊക്കെയും സ്വന്തമായിട്ടുള്ള യൂട്യൂബിൽ കൂടെയൊക്കെ ഇട്ട് ഇങ്ങനെ വരുമ്പോഴാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് സ്ത്രീകൾ ഈ മാന്യദേഹത്തിനെതിരെ ഇതേപോലെ മീറ്റു ആരോപണം കൊടുക്കുന്നത്. അതിനുശേഷം അയാൾ ഒളിവിലാണ്. നമ്മുടെ കേരള പോലീസ് വലിയ മിടുക്കന്മാരായതുകൊണ്ട് ഇതുവരെ എന്തായാലും പിടിച്ചിട്ടില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ, കമ്മ്യൂണിസ്റ്റുകാരാണ് പ്രതിസ്ഥാനത്തെങ്കിൽ അവരെ പിടിക്കാൻ കുറച്ച് താമസം വിടും, പിടിക്കും. അപ്പോഴേക്കും ഉള്ള തെളിവും അല്ലെങ്കിൽ ഇരയെക്കൊണ്ട് മാറ്റി പറയിച്ച് എല്ലാ കേസും അവർ ആ പ്രതിക്ക് അനുകൂലമാക്കി എടുത്തതിന് ശേഷമൊക്കെ ആയിരിക്കാം ഒന്നുകിൽ കോടതിയിൽ വന്നോ അല്ലെങ്കിൽ സ്റ്റേഷൻ നേരിട്ട് എന്നൊക്കെ കീഴടങ്ങുക. ഇനിയിപ്പോൾ ഈ ജഹാംഗീർ ആമിന റസാഖ് എന്ന ഈ മഹാൻ്റെ കേസ് എന്താവുമെന്ന് കണ്ടറിയണം. ഇപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിലൊക്കെ ആൾ കുറച്ച് അറിയപ്പെടുന്ന താരമായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് തന്നെ എല്ലായിടത്തു നിന്നുള്ള പണി 8-ന് 16 തിരിച്ചു കിട്ടുന്നുണ്ട്. ആൾ വളരെ വേഗം കുപ്രസക്തി അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ പല മുഖംമൂടികളും ഇതിന് മുമ്പും ഇവിടെ പൊളിഞ്ഞു വീണിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വീരവാദം മുഴക്കുകയും വലിയ സ്ത്രീപക്ഷം പറയുകയും സ്ത്രീകളുടെ രക്ഷകർ എന്ന് നടിക്കുകയൊക്കെ ചെയ്തിട്ട് ഒടുവിൽ അവരെ തന്നെ ചൂഷണം ചെയ്ത കഥകളാണ് ഇത്തരക്കാരിൽ നിന്നൊക്കെ പിന്നീട് മലയാളി കേൾക്കാൻ ഇടയായിട്ടുള്ളത്. ഇത്തരം ടീമുകൾ ചേച്ചി പെണ്ണെ, അനിയൻകുട്ട, ഈ ഗുൽമോഹറിൻ്റെ തണൽ, നമ്മളിടം, എന്നിടം, നിന്നിടം എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകമായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങൾ വരെ ഈ ടീമുകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെടുത്താവുന്ന
കുറച്ച് മുന്തിയ കൂടിയ ഇനം ആളാണ് ഈ മഹാൻ, ഈ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള തട്ടിപ്പുകാരൻ എന്നാണ് ഇപ്പോൾ വെളിവാകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.